ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ട്, ഉമ്മയുണ്ട്, സിനുണ്ട്, ചക്കരയുണ്ട്, അളിയനുണ്ട്. അതായത് നമ്മൾ ചക്കരയുടെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ നമ്മൾ ഉമ്മയുടെ വീട്ടിലോട്ട് ആക്കി കൊടുക്കുകയാണ്. ഞാനും അളിയനും അത് സിനും ചക്കരയും പാടെയാണ് പോകുന്നത്. നമ്മളൊരു കമ്പനിക്ക് പോകുന്ന കൂട്ടത്തിൽ നമുക്കും രണ്ട് ഫോട്ടോ എടുക്കാമെന്നുള്ള ലെവലിൽ പോവുകയാണ്. അപ്പം എന്തായാലും നമ്മൾ തന്നെ അവരെയും കൊണ്ട് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുന്ന പുതിയ ആളുകളാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് വെക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഓർന്നു കൊടുക്കുക, മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി നേരെ പോകുന്നത് എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തൽമണ്ണ കൊടുകുത്തി മലയിൽ എക്സൈറ്റ റിസോർട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ മുമ്പ് ഇതിൽ പോയൊരു ഉദ്ഘാടനം കഴിച്ചതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ എനിക്ക് ഇവർക്ക് പറ്റിയൊരു ആംബിയൻസ് നമ്മൾ വൈകുന്നേരത്തെ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വൈകുന്നേരത്ത് വേറൊരു വൈബാണ് രാവിലെ നേരത്തി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പോലെ അപ്പോൾ പെരിന്തൽമണ്ണയിൽ നിങ്ങൾക്ക് റിസോർട്ടൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ എക്സൈറ്റ് ചൂസ് ചെയ്യാം. കാരണം ഈ ഒരു ടൈമിലൊക്കെ വേറൊരു മൂഡാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടറിയാമല്ലേ എങ്ങനെയുണ്ട് ഇതിൻ്റെ മുകളിൽ, അല്ലേ? ഫാമിലിയൊക്കെ ആയിട്ട് വരാം. അന്ന് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കിക്ക്, അടിപൊളിയായിട്ട് ഫുള്ള് കുട്ടികൾക്ക് കളിക്കാനുള്ളൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റേജ് കാര്യങ്ങൾ. നമ്മൾ അതാണ് റിസോർട്ട്. നമുക്ക് റിസോർട്ട് ഞാൻ അന്ന് കാണിച്ചു തന്നാണ്. ഒന്നും പറയാം, അതിൻ്റെ ഇനാഗ്രേഷനാണ് നമ്മൾ വന്നത്. അന്ന് ഇവിടെ ഫുൾ ഡി ജെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിരുന്നു. നോക്കിക്ക്, നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ് അല്ലേ. അങ്ങനെ ചക്കര സേവ് ദ ഡേറ്റിന് മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ അതാ വേറെ വില്ല കയറുന്നു. വില്ലകൾ ഒരുപാട് കയറുന്നുണ്ട്. കല്യാണത്തിൻ്റെ ആദ്യ ക്യാമറ വെക്കുകയാണ്. പേര് ഫോട്ടോ വീഡിയോ എടുക്കുമ്പോ ഒരാളെ ചക്ര അയിമ കയറിക്ക, എന്നാ ഏകദേശം ഈക്വലാവും. ഇവരവിടെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താ കഴിഞ്ഞ മുമ്പ് നമുക്ക് റിസോർട്ട് ഒന്ന് വാച്ച് ചെയ്യാല്ലേ. കാണാത്തവർക്ക് ഒന്നും പാടെ കാണിച്ചു തരാം. ഇതിപ്പോൾ തുടങ്ങിയതാണ്. കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താ കുട്ടികൾക്ക് ജമ്പിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് റിസോർട്ടുകളുടെ വീഡിയോസാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യണത്. കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. കാരണം പെരുന്നാളൊക്കെ ആയിക്കിട്ട് ഏതൊരാളും വിചാരിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ട് പോകണം. സത്യം പറഞ്ഞാൽ നമ്മൾ എടുത്തുള്ള സ്ഥലങ്ങൾ അധികം ചൂസ് ചെയ്യുക. പിന്നെ യാത്രകൾ ചൂസ് ചെയ്യണമെങ്കിൽ ലോങ് യാത്ര, ഇതിപ്പോൾ മസനഗുഡി വഴി ഊട്ടി, ഇതിപ്പോൾ ചെർപ്പളശ്ശേരി, അതേമാതിരി പെരിന്തൽമണ്ണ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് എടുത്താണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വയനാട് പോകുന്ന, ഇപ്പോൾ വയനാടുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നുള്ളതാണ് എൻ്റെ പറയുള്ളത്. കാരണം വയനാട് ഇപ്പോൾ പോയാലും ഈ ഒരു കാലാവസ്ഥയാണ്, ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എടുത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം നല്ല നല്ല റിസോർട്ടാണ്. നല്ല ഹൈപ്പ്, എന്താ പറയുക, ഹൈറ്റിൽ തന്നെ ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അടി താഴെയിൽ കൊക്ക പോലെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം, ആ വെയിറ്റൊക്കെ കാണുന്ന ഓരോ വീടുകളാണ്. പിന്നെ നല്ല എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിലൊരു ഫാമിലിക്കൊക്കെ വന്ന് അടിച്ചു പൊളിക്കാമല്ലേ. ഓക്കെ, ഇതിനൊക്കെ ഇനി റിസോർട്ടിൻ്റെ പണി തുടരുന്നുണ്ട്. ഒക്കെ പിന്നെ ഏറ്റവും മുകളിൽ നോക്കിയേക്കാം ഫോട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പൂളാണ് കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ. പൂളിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്കിതാ ഇങ്ങനെ ആകാശവും കാണാം, ഭൂമിയും കാണാം. അതായത് ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും നടുക്കിൽ നിൽക്കണ ഒരു ഫീലാണ് കേട്ടോ കിട്ടുക. ഓക്കെ, നല്ല അത്യാവശ്യം ഈ ഭാഗത്ത് നിന്ന് അത്യാവശ്യം ആളുണ്ട് കേട്ടോ പൂള്. ഇതും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേർക്കും. ഞാൻ സിനിമ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ലാസ്റ്റ് എല്ലാ ഫോട്ടോസും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചക്കരുടെ അടുത്തേക്ക് പോവാം. ഇവിടെ വേറൊരു വൈബാണ് അല്ലേ, അടിപൊളി സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ പെരിന്തൽമണ്ണയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. വയനാടൊന്ന് വണ്ടി കയറി പോകണ്ട. അപ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യല്ലേ രണ്ടു ദിവസം മുന്നേ വയനാട് ഇട്ടെന്ന് പറഞ്ഞു. മക്കളെ, വയനാട് പോകാൻ കൽപ്പമില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ് ചെറിയ വണ്ടിക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ടോടി. മെയിനൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ എക്സൈറ്റാ റിസോർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എക്സൈറ്റാ റിസോർട്ട് കാണാൻ പറ്റും. ബുക്കിങ്ങും നമ്പറൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാമല്ലേ. എന്നാ അതായത് നിന്ന് കറങ്ങാൻ പറ്റട്ടോ, നോക്കോട്ടോ. തല ഇറങ്ങി താഴത്തേക്ക് ഒഴുകും.
തലകറങ്ങി 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 ഈ കറങ്ങിട്ടത് കണക്ക് ഇരിക്കാൻ തന്നെ വെച്ചാ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഇവിടേക്ക് ഇരുന്നിങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ വൈകുന്നേരങ്ങളിലും രാവിലെ നേരത്തിരിക്കാം. ഉച്ചക്കൊന്നും നട്ടുച്ച വെയിലത്തൊന്നും ഇരിക്കണമെന്നും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളില്ലാത്ത ഉച്ചക്കൊന്നും നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ വന്ന് എക്സ്പ്ലോർ ചെയ്ത സമയം കറക്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6 മണിയാണ്. 6 മണിക്കുള്ളൊരു വൈബ് ഇതാണ് അല്ലേ. ഓക്കെ, നല്ല കാറ്റും നല്ലൊരു ആംബിയൻസും ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക തരം ഒരു വൈബാണ് ഗൈസ്. റൈറ്റിലേക്ക് ഇരിച്ചോ, എന്നിട്ട് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചോ ഫ്രണ്ടിലോട്ട്. ആ ഓക്കെ, ഫൈൻ ഫൈൻ. രണ്ടുപേരും ഞാൻ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിപൊളി നല്ല ക്ലൈമറ്റ്. എന്തായാലും നല്ല ക്ലൈമറ്റില് നല്ല വീഡിയോസ് കിട്ടും ഇൻഷാല്ലാ. കൂടി അടുത്ത് കാക്കാൻ പറ്റുമോ? എന്ത് നമ്മളിങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നടക്കുന്നത് കൊക്കയുടെ മുകളിലുള്ള ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങനെ നമുക്ക് കൊക്ക കാണാം, ചക്കരിയും. അവിടെ ക്യാമറമാർ കണ്ടോ, സേവ് ദ ഡേറ്റ് ഇരിക്കും. നമ്മളവിടെ ശല്യപ്പെടുത്തുന്നില്ല, അവരവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ സീനും പൊടി പുറത്തിരുന്നിട്ട് കായില്ലാത്തൊരു ഇറച്ചി കേൾക്കണമാതിരി അങ്ങോട്ടും കൊടുക്കുന്നത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസോർട്ടിൻ്റെ എംബ്ലം വരുന്നത്, നിങ്ങൾ കണ്ടോളെ. എക്സൈറ്റ് ആ റിസോർട്ട്. ഓക്കെ, സേവ് ഡേറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു കാർഡ് വെച്ചിട്ട് വെഡ്സ് വെഡ്സ് മാത്രമേ വെച്ചുള്ളൂ അല്ലേ. ചക്കരക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു സേവ് ഡേറ്റ് വേണമെന്ന്. അപ്പം എന്തായാലും അങ്ങനെ നാത്തൂനും പാടെ അത് സാധിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ. കല്യാണം എന്നൊക്കെ പറഞ്ഞ ആ ഇറിട്ടായിട്ടുള്ള ഒരു വൈബ് ഇവിടെ ഇതാണ് കേട്ടോ. എന്തായാലും മഷാല്ല പൊളി. നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ ആകെ ഭയങ്കര നടക്കാതെ. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയല്ലേ, അടിപൊളി. ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ലൊക്കേഷൻ സൂപ്പർ. ഷാറ് ആകാശവും ഭൂമിയും നമുക്ക് ഒരു കാണാൻ പറ്റും. അതാണ് നമ്മളെ എക്സൈറ്റ് ആ റിസോർട്ട് കൊടുകുത്തിമല, പെരിന്തൽമണ്ണ കൊടുകുത്തിമലയിലാണ് വരുന്നത്. നമുക്ക് നമ്മുടെ ബ്രോനൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ ശരാ. അപ്പോൾ പേര് മൂസ്. മൂസിൻ എവിടെ? പട്ടാമ്പി കൊപ്പത്ത്. എന്തായാലും മഷാല്ല അടിപൊളി. നമ്മൾ വിളിച്ചപ്പോഴേക്ക് ഓടി എത്തി. താങ്ക് യു. എന്തായാലും അടിപൊളിയാണ്, രക്ഷയില്ല. കാരണം കറക്റ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും ബാക്കിയുള്ള നമുക്ക് വരുമ്പോൾ കാണാം അല്ലേ. ഓക്കെ.